സംഭവിച്ചത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. ഇതൊരു ഇൻഎക്സ്ക്യൂസിബിൾ ബിഹേവിയർ ആയിട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവരും ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഒരു ടിയർ ഗ്യാസ് ഷെൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ഞങ്ങളുടെ വേദിയുടെ തൊട്ടു പുറകെ. ഞാൻ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ ചോദിക്കുന്നു, ഇത് ആരുടെ ഓർഡേഴ്സാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഇതാണ് സാധനം. ഇത് കണ്ടിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പൊ കൂടി ഞങ്ങളുടെ മുഖങ്ങളും തോലും പിന്നെ അകത്തുള്ള തൊണ്ടിയും ഒക്കെ എരിയാണ്. ഇപ്പൊ കൂടി നമസ്കാരം. തലസ്ഥാനം വീണ്ടും യുദ്ധക്കളമായി മാറി. ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചാണ് വലിയ കലാപമായി മാറിയത്. ഡി ജി പി ഓഫീസിനരികിലായുള്ള വേദിയിൽ എം പിമാരടക്കം പ്രതിപക്ഷ നേതാവടക്കമുള്ളവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും ഷെല്ലുകളും ഉപയോഗിച്ചത്. തുടർന്ന് നേതാക്കന്മാരടക്കം പ്രവർത്തകരും ചിതറിയോടുകയായിരുന്നു. മാധ്യമ പ്രവർത്തകരടക്കം നാലു വശത്തേക്കും ചിതറിയോടുന്ന കാഴ്ചയാണ് കണ്ടത്. കേരള പോലീസ് കാണിക്കുന്ന ക്രൂരതയെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും പബ്ലിക്കിലും പറയാനുള്ള അവസരം ഉണ്ടായി. ഇനിയാൻ തന്നെ നമ്മുടെ എന്റെ സുഹൃത്ത് എം എൽ എ മാത്യു കുഴൽനാടിന്റെ കൈനടിച്ച് അതിനെ പിന്നെ പോലീസ് ബ്രൂട്ടാലിറ്റി കാണിച്ച് അദ്ദേഹത്തെ ആശുപത്രി കയറ്റിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്ന് ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട അനുഭവമാണ് ഞാൻ നിങ്ങളോടും പറയാൻ പോകുന്നത്. ഞാൻ വേദിയിലിരിക്കുകയായിരുന്നു. ആ വേദിയിൽ നമ്മളുടെ പിന്നെ കെ പി സി സി അധ്യക്ഷൻ സംസാരിച്ചു കഴിഞ്ഞ ഉടനെ 9 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. അടുത്തത് പ്രതിപക്ഷ നേതാവ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഒരു ടിയർ ഗ്യാസ് ഷെൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ഞങ്ങളുടെ വേദിയുടെ തൊട്ടു പുറകെ. വാട്ടർ ക്യാനനെ അങ്ങനെ അടിക്കുന്നു, കേൾക്കുന്നവരെല്ലാവരും അങ്ങനെ പുറകെ പോകുന്നു. ഞങ്ങളെല്ലാവരും കണ്ണിലും മൂക്കിലും ലങ്സിലും ഒക്കെ ഭയങ്കര എരിയൽ തുടങ്ങുന്നു. അപ്പോ അതോടെ ഈ വേദിയിൽ നടക്കുന്നൊക്കെ നിർത്തി ഞങ്ങൾക്ക് ഇറങ്ങി വരേണ്ടി വന്നു. ഞാൻ കേട്ടത് പലവരും ഭയങ്കര ദുഃഖം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെല്ലാം സംഭവിച്ചിട്ട് 18 ടിയർ ഗ്യാസ് ഷെൽ അടിച്ചു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഡി ജി പി പോലീസിനെ വിളിച്ചിട്ട് ഒരു വട്ടം പറഞ്ഞു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്? ഒരു പ്രൊവക്കേഷനും ഉണ്ടാവാം. പിന്നെ പോലീസ് നിയമപ്രകാരം അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കാനുണ്ടായിരുന്ന മെഗഫോൺ വഴിക്ക്, അതൊന്നും ചെയ്തില്ല. കാരണം പ്രൊവക്കേഷൻ ഉണ്ടായിരുന്നില്ല, എങ്ങനെ വാർണിംഗ് കൊടുക്കും? ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ് അറ്റാക്ക് ആയിരുന്നു. നമ്മുടെ രാജ്യത്തിൽ നമ്മൾ കാണുന്നത് ഇത് സഹിക്കാൻ വയ്യാത്ത ഒരു പെരുമാറ്റമാണ് പോലീസുകാരുടെ. ഞാൻ അത് ഡി ജി പിയോട് പറഞ്ഞു, അദ്ദേഹം ഒരു അന്വേഷണം ചെയ്യാമെന്ന് ബാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണം എപ്പോൾ എടുക്കും, എന്തായിരിക്കും കാരണം നമുക്ക്, നിങ്ങൾ തന്നെ മാധ്യമക്കാർ കണ്ടുപിടിച്ചോളൂ. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്താ നമ്മൾ കണ്ടിരിക്കുന്നത്? ഒരു പ്രൊവക്കേഷൻ ഇല്ലാതെ, ഒരു വാർണിംഗ് ഇല്ലാതെ, ഒരു ലോ ബാഡിംഗ്, അതോ എല്ലാ പെർമിഷനും എടുത്തിട്ടാണ് ഈ റാലി നടത്തിയത്. വേദി കെട്ടിയതും കൂടി അങ്ങനെ ഒരു രീതിയിലാണ്. ആരും ഉപദ്രവിക്കാതിരിക്കാനൊരു വഴിയില്ല. ഈ പാതിയിൽ എല്ലാവരും നിന്നിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറയുക? ഞാൻ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ ചോദിക്കുന്നു, ഇത് ആരുടെ ഓർഡേഴ്സാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഒരു കാരണമില്ലാതെ ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെ ഇങ്ങനെ ഫയർ ചെയ്യാൻ, അതോ എല്ലാം വെച്ച് സ്ട്രോങ്സ്റ്റ് ടിയർ ഗ്യാസ് ആയിരുന്നു നമ്മൾക്ക് അതിന്റെ ആ ഒരു ഒരു. ഇതാണ് സാധനം. ഇത് കണ്ടിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോ കൂടി ഞങ്ങളുടെ മുഖങ്ങളും
തോലും പിന്നെ അകത്തുള്ള തൊണ്ടിയും ഒക്കെ എരിയാണ് ഇപ്പൊ കൂടി. ഇതെല്ലാം സംഭവിച്ചിട്ട് ഞാൻ പറയട്ടെ, നമുക്ക് ജനാധിപത്യത്തിനകത്ത് പ്രതിഷേധം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മൾ അവരെ നമ്മൾ ഭരിക്കുന്ന സമയത്ത് അവരെ എപ്പോഴും അവർക്ക് അവകാശം കൊടുക്കണം. ഇത് ഒരു ക്രൂരതയാണ് പോലീസ് കാണിച്ചത്. ഒരു ജനാധിപത്യ പ്രതിനിധിക്ക് പ്രതിനിധികളുടെ ഇതിൽ അതിനും ആക്ഷൻ എടുക്കേണ്ടി വരും. ഈ കാര്യത്തിൽ എനിക്ക് വേറെ ഒരു അഭിപ്രായം പറയാനില്ല. സംഭവിച്ചത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. ഇതൊരു ഇൻഎക്സ്ക്യൂസിബിൾ ബിഹേവിയർ ആയിട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പാർലമെന്റ് കഴിഞ്ഞല്ലോ ഇപ്പോൾ അതിന്റെ സംഗതി. അപ്പൊ ഇനി അടുത്ത സെഷൻ വരുമ്പോഴേക്കും ഇത് രണ്ട് മാസം ഇനിയും ഉണ്ടാവും. പക്ഷെ ഞാൻ എന്തായാലും സ്പീക്കർക്ക് ഞാൻ അയച്ചു. അത് എൻ്റെ ഒരു അവകാശമാണ് എം പി ആയിട്ട്. ഞാൻ മാത്രമല്ല, വേദിയിൽ എത്ര എം പിമാരിരിക്കുന്നുണ്ടായിരുന്നു? 4 MPമാരുണ്ടായിരുന്നു വേദിയിൽ. അവരെല്ലാവർക്കും ഇത് പറയാനുള്ള അവകാശമുണ്ട്. MLAമാരുണ്ടായിരുന്നു, അവർക്ക് ഇവിടെ നിയമസഭയിൽ പറയാനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ഈ പാർലമെന്ററി പ്രിവിലേജ് ഒരു കാരണത്തിലാണ് കൊടുത്തിരിക്കുന്ന ഭരണഘടന പ്രകാരം. പാർലമെന്ററി പ്രിവിലേജ് പറഞ്ഞാൽ ജനപ്രതിനിധികൾക്ക് അവര് പ്രവർത്തനം ചെയ്യാനുള്ള സ്വാധീനവും സ്വാതന്ത്ര്യവും കൊടുക്കണം. ഇത് ഇങ്ങനെ വല്ല കാരണം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു കാരണം ഉണ്ടായിരുന്നില്ല, എല്ലാവരും മിണ്ടാണ്ട് ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു സങ്കടമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ. എല്ലാവരും കേരളത്തിന് ജനാധിപത്യത്തിന് എത്ര നോളം നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു, ഇപ്പൊ ആ ജനാധിപത്യത്തിന്റെ സ്ഥിതി എന്താണ്?